ഹായ്, ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറുപാറ പരിപ്പ് കൊണ്ട് വളരെ ഈസി ആയിട്ടും അത്ര തന്നെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഒരു പായസം ഉണ്ടാക്കാം എന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ വേണം നമുക്കിത് വറുത്തെടുക്കാൻ. ഏകദേശം 10 മിനിറ്റ് നേരം ഇങ്ങനെ വറുത്തെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറുത്ത ചെറുപയർ പരിപ്പ് വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നല്ലവണ്ണം ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം ഞാനിതിപ്പോൾ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചെറുപയർ പരിപ്പിൻ്റെ കൂടെ കുറച്ച് അരി ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതും കഴുകിയിട്ട് നമുക്ക് ഈ ചെറുപയർ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയും യൂസ് ആക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് 5 വിസില് വരുന്നതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഈ സൈസിലുള്ള 3 കട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയിലേക്ക് വെള്ളം ചേർത്തിട്ട് ഞാനിവിടെ ശർക്കരപ്പാനി റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം വന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറുപയർ പരിപ്പും അരിയെല്ലാം നല്ല രീതിയിൽ വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച 1/4 ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം തള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിവിടെ നമ്മുടെ പായസം നല്ല വെട്ടി തിളക്കുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് 2-3 ഏലയ്ക്ക് ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പായസത്തിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇങ്ങനെ തേങ്ങാക്കൊത്ത് വറുത്തിടുമ്പോഴാണ്. ഇതിപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.